നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ഒരു ചെറിയ കാറ്ററിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ 250 പേർക്ക് ബിരിയാണി തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ എന്റെ ആശാനിയും കാണിക്കുന്നുണ്ട്. നമ്മൾ എത്ര കുക്കിംഗ് പഠിച്ചാലും നമുക്ക് കാറ്ററിംഗ് തുടങ്ങാനായിട്ട് എന്നെ സകലവിധ സപ്പോർട്ട് തന്നിട്ടുള്ള ആശാനാണ് ഇതിലുള്ളത് ബിരിയാണി തയ്യാറാക്കാനായിട്ട് കേട്ടോ. പച്ചക്കറിക്കാകുമ്പോൾ വേറെ ആൾക്കാരാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് വന്നത് മജീദക്കാണ്. അപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ഒപ്പം പാരന്റ്സിന്റെ സഹായമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് വേണ്ടേ. അപ്പൊ ആ ആശാനാണ് ഉള്ളത്. നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടത്. അപ്പൊ നമ്മൾ തുടങ്ങാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ കൃഷ്ണനൊക്കെ വിളക്ക് വെച്ചു. പുലർച്ചെ തുടങ്ങി 10 മണിയാകുമ്പോഴേക്കും അവർക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ കുറച്ച് പോരായ്മകളുണ്ടാവും. നമുക്ക് ബിരിയാണി ആക്കുന്ന അല്ലാതെ നമുക്ക് ഇതിവിടെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കിച്ചണിൽ കൂടെ ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഇങ്ങനത്തെ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് പിന്നീട് നമുക്ക് പറയാം കേട്ടോ. ബിരിയാണിയെല്ലാം തയ്യാറായി, പാക്ക് ചെയ്ത് വെച്ചു. വണ്ടിയിലേക്ക് ഓരോ പെട്ടികളൊക്കെ ഇട്ട് കയറി തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മുടെ ബിരിയാണി വ്ളോഗ് ഇതോട്ട് അവസാനിക്കുകയാണ്. 1000 പേർക്കായാലും 10 പേർക്കായാലും നമ്മൾ കരുതലോടും സ്നേഹത്തോടും കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതേ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ നന്നായി എന്നൊരു കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് മതി നമ്മുടെ മനസ്സിന് അറിയാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.